കാണാകേണം, ലോങ്ങിങ്നെസ്. വിശുദ്ധ ചാമരപിതാവിൻ്റെ ആത്മാനുതാപം എന്ന കൃതിയുടെ മൂന്നാം ഭാഗത്ത് ഈശോയുടെ തിരുപ്പിറവി മുതലുള്ള ജീവിത മുഹൂർത്തങ്ങളെ കോർത്തിണക്കി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യശോഭയെ കാണാകേണം. മനുഷ്യ നീചവേഷത്തെ ധരിച്ചൊരു മനുഷ്യത്രാതാവെ കാണാകേണം. മിത്രനെ മന്ദിപ്പിച്ചിടുന്ന ദീപ്തിയെ ഗാത്രമറച്ചതും കാണാകേണം. ഉന്നതനാം ദൈവം കന്നിമറിയത്തിൽ വന്നു പിറന്നതും കാണാകേണം. കാണാകേണം, ഈശോയെ ദർശിക്കുക, ദൈവത്തെ ദർശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആധ്യാത്മികതയുടെ കാതൽ. ഈശോയുടെ തിരുപ്രതിക്കൊരുങ്ങുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മനോഭാവവും അതുതന്നെയായിരിക്കട്ടെ. ദൈവമേ, നിന്നെ ദർശിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥന. ഫിലിപ്പോസ് ചെന്ന് നഥാനിയലോട് പറയുന്നുണ്ട്, ഞാൻ നസ്രസിലെ ഈശോയെ കണ്ടു എന്ന്. നഥനേർ ചോദിച്ചു, നസ്രസിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. മോശ ദൈവത്തോട് അപേക്ഷിച്ചു, ആ മുഖകാന്തി എനിക്കൊന്ന് കാണണം. പുറപ്പാടിന്റെ പുസ്തകം 33 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അത്ര ഒരു ദിവ്യാഭിലാഷത്തിന്റെ അവതരണമാണ് ചാവറപ്പിതാവ് കാണാകേണം എന്നെഴുതുമ്പോൾ നാം മനസ്സിലാക്കുക. ദിവ്യദർശനം ലഭിച്ച യോഹന്നാൻ തന്റെ അനുഭവം ഇങ്ങനെ എഴുതി വെച്ചു, അവിടുത്തെ മഹത്വവും കൃപയും സത്യവും നിറഞ്ഞതായി പിതാവിൽ നിന്നുള്ള ഏകജാതന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. ഇതേ ദർശനമാണ് ഈ പ്രവി തിരുനാൾ ഒരുങ്ങുന്ന കാലത്ത് നമുക്കും ഉണ്ടാകേണ്ടത്. ദൈവമേ, നിന്നെ ദർശിക്കുവാൻ, നിന്നെ തീവ്രമായി കാണുവാൻ, നിന്നെ തീവ്രമായി അനുഭവിക്കുവാൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന്. എത്രയും ചിത്രമാം നിൻമുഖ പത്മത്തെ ഏകാന്ത പ്രേമത്താൽ പാർക്കുന്നഹം, ചാർപ്പിതാവ് എഴുതി. ദൈവത്തെ കാണുക, ഈശോയുടെ തിരുപ്രതി കാണുക, അനുഭവിക്കുക, അതായിരിക്കട്ടെ ഈ നൊയിമ്പുകാലത്തിൻ്റെ പ്രാർത്ഥന. അവിടുത്തെ വചനത്തിലൂടെയുള്ള യാത്രയിലൂടെ മാത്രമേ അവിടുത്തെ കാണുവാൻ, അവിടുത്തെ ദർശിക്കുവാൻ നമുക്ക് അവസരമുണ്ടാകൂ. ഹെബ്രായക്കൽ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഇന്ന ദിവസം ഒരു വചനമെങ്കിലും കാണാതെ പഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ വചനത്തിലൂടെ വേരൂന്നി അവിടുത്തെ ദിവ്യദർശനം ലഭിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.